ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് റംദാൻ സ്പെഷ്യലിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീസി ചിക്കൻ സ്റ്റഫഡ് ബണ്ണിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്തായാലും നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം. സോസിന് വേണ്ടി 2 വലിയ ടൊമാറ്റോ, 4 വെളുത്തുള്ളി അല്ലി, ഇതേപോലെ എരിവില്ലാത്ത മുളകിന്ന് 1/2 പീസ്, 1/4 ടീസ്പൂൺ വിനിഗർ, കുറച്ച് ഉപ്പും കൂടി ചേർത്ത് മിക്സിയിൽ അടിച്ചതിന് ശേഷം ഫ്രൈ പാനിൽ വെച്ച് ഒന്ന് വറ്റിച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. ഒരു ഫ്രൈ പാൻ ചൂടാകുമ്പോൾ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 4 അല്ലി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് കൂടി ചേർക്കാം. 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറിയ പീസായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ലോണം വഴന്ന് വന്നതിന് ശേഷം 2 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടിയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. 1/2 കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് മുറിച്ചതും കൂടി ചേർക്കാം. 2 ക്യൂബ് ചീസും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ മയണസ് കൂടി ചേർത്ത് കൊടുക്കാം. മയണസ് ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സാക്കി ഇതിലുള്ള വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ചെറിയ സൈസ് ബണ്ണെടുത്തതിന് ശേഷം ഇതേപോലെ ആഴത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലുള്ള എന്തെങ്കിലും ഒന്ന് എടുത്ത് താഴത്തോട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം കുറച്ച് മൊസറല ചീസ് വെച്ച് കൊടുക്കാം. അതിനുശേഷം കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ച സോസും കൂടി സ്പ്രെഡ് ചെയ്യാം. ഇനി കുറച്ച് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് വെച്ച് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്തതിന് ശേഷം മുകളിൽ കുറച്ച് മൊസറല ചീസ് വിതറി കൊടുക്കാം. മുകളിൽ കുറച്ച് ഒറിഗാനോ വിതറി കൊടുക്കാം. നേരത്തെ ചൂടാക്കി വെച്ച ഓവനിൽ 20 മിനിറ്റ് ബേക്ക് ചെയ്തതിന് ശേഷം മുകളിൽ ചെറിയൊരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ട് മുകളിലെ ഫ്ലെയിം ഓണാക്കി 1 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ചീസി ചിക്കൻ സ്റ്റഫഡ് ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. പുതിയ വീഡിയോ വിശേഷമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.